കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. വീണ്ടും കുതിച്ചു കയറി സ്വർണവില. ഓ, ഇതിങ്ങനെ കുതിച്ചു കുതിച്ച് ഇതെങ്ങോട്ടായി സ്വർണത്തിന്റെ വില പോകുന്നത്? കല്യാണത്തിന് ഇനി ആകെ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. എങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടു? എങ്ങനെ ഈ കല്യാണം നടത്തും എന്റെ ഭാനുമതി? നടത്താതിരിക്കാൻ പറ്റുമോ എന്റെ ചേട്ടാ? എത്ര നല്ല ആലോചനയാണ് നമ്മുടെ മോക്ക് വന്നേക്കുന്നത്. ഇതെല്ലാം അവിടെ ഭാഗ്യവും നമ്മുടെ പ്രാർത്ഥനയുമാ. സത്യവാടി, ഭയങ്കര പണക്കാരാണെന്ന് നിന്റെ ആങ്ങളെ എന്നോട് പറഞ്ഞ കേട്ടോ. ആ, നിങ്ങൾക്കല്ലേ എന്റെ ആങ്ങളെ മതിപ്പില്ലാത്തത്. ഇപ്പൊ അവന്റെ വില മനസ്സിലായോ നിങ്ങൾക്ക്? സമ്മതിച്ചു കൊടുത്തേക്കുന്നു. എന്നാലും അവരുടെ വീട്ടിൽ എന്തുമാത്രം കാറുകളാ കിടക്കുന്നെ. ചെറുക്കനാന്ന് അങ്ങ് ദുബായില്ല, അവൻ 6 മാസം കൂടുമ്പോഴേ വരത്തുള്ളൂ. ആ, എന്നാലും കുഴപ്പമില്ല, അവക്ക് അവടെ അച്ഛനെ അമ്മയും മാത്രം നോക്കി ജീവിച്ചാ മതി. അതാണ് ഞാനും പറഞ്ഞത്. അവൾ അവിടെ നിന്നാലും ദുബായ് പോയാലും അവിടെ രാജകുമാരിയെ പോലെ വാഴും. അവിടെ എല്ലാം എന്റെ മോടെ ഒരു ഭാഗ്യവാ ഇത്. അതെ അതെ, അവള് വഴി നമുക്കും കിട്ടും കൊറേ പണം. ഭയങ്കര പണക്കാരാ. ഞാൻ അവളോട് പറയും മാസം ഞങ്ങൾക്കും എന്തുവേലും കുറച്ച് തരണമെന്ന്. നീ നോയിക്കോടി, ഇതോടെ നമ്മുടെ കഷ്ടപ്പാട് എല്ലാം മാറും. നമ്മുടെ മോളൊരു രാജകുമാരി അല്ല, ഒരു മഹാറാണിയായി മാറും. നമ്മൾ രാജാവും രാജീവാവും. എനിക്ക് വയ്യ, എന്റെ കല്യാണം. അതും ഇത്രയും പൈസക്കാരൻ ചേർക്കലോട്. മോളെ, എന്നാ വെള്ളൊക്കെ അങ്ങോട്ട് പിടിച്ച് വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കേറി വാ എന്റെ മക്കള്. ഇനിയും തൊട്ട് ഞാനാ നിന്റെ അമ്മ. മോളെ, ഇനി ഈ വീടെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം എന്റെ മോക്കുള്ളതാ. എന്നാ ഐശ്വര്യമായിട്ട് വെള്ളൊക്കെ അങ്ങോട്ട് പിടിച്ച് എന്റെ മോൾ ഇങ്ങോട്ട് കേറി വാ. പിടിക്ക. ഈ ബാത്റൂമിലെ പേസ്റ്റ് ആണെങ്കിൽ തീർന്നു പോയല്ലോ. എന്താ ചെയ്യുന്ന? ചേട്ടനാണെങ്കി ഉറക്കുക. അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. ആ, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. ഓ, രാവിലെ ആയിരുന്നു ഉറക്കം വന്നു. എന്റെ അച്ഛനെ പോലെ തന്നെ. അച്ഛ, അച്ഛ. എനിക്കേ പേസ്റ്റ് തീർന്നു പോയായിരുന്നു ബാത്റൂമിലെ. പല്ലി തേക്കാനായിരുന്നു. അച്ഛ, പേസ്റ്റ് എവിടെ ഇരിക്കുന്നേ? പേസ്റ്റോ? മോളെ അമ്മയോടെ ചോദിച്ചാ മതി കേട്ടോ. എന്നാ കൊണ്ടു? ശരി അച്ഛ. അമ്മയൊക്കെ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? ഇനിയും പേസ്റ്റ് ചോദിച്ചാ എന്തേലും തോന്നുമോ? ആ, എന്തായാലും ചോദിക്കാം. അമ്മേ, അമ്മേ, ഞങ്ങളുടെ ബാത്റൂമിലെ പേസ്റ്റ് തീർന്നു പോയായിരുന്നു. വേറെ പേസ്റ്റ് എവിടെ അമ്മ ഇരിക്കുന്നേ? അയ്യോ മോളെ, ഇത് 5 മാസം മുമ്പേ അങ്ങോട്ട് മേടിച്ചതേ ഉള്ളായിരുന്നു 200 ഗ്രാം പേസ്റ്റ്. അവൻ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം തീർത്തോ? ആ, പോട്ട്, സാരമില്ല മോളെ. ഇന്നാ ഇത് പിടിച്ചോ, മാവല. ഇനിയും തൊട്ട് ഇതാ മോളെ പേസ്റ്റ്. അമ്മ ഇത് വെച്ചാ തേക്കുന്നേ. അമ്മയുടെ വല്ല് കണ്ടില്ലയോ തിളങ്ങുന്നേ? ഇതെന്തോന്നാ, ഇനി ഇതിട്ട് തേച്ചാല് അമ്മയുടെ വല്ല് വജ്രം പോലെ തിളങ്ങുന്ന പോലെ എന്റെ വല്ലും തിളങ്ങുമോ? ചേട്ടാ,
ഞാൻ സാരി എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ചേട്ടന്റെ എന്തെങ്കിലും വെക്കാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ബാഗ് ക്ലോസ് ചെയ്യായിരുന്നു. ഓ ഒന്നുമില്ല മോളൂസ്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ സാരി ഒന്നും എടുക്കണ്ട. എന്നെ പോലെ ഇതുപോലെ ടീഷർട്ടും ഷോർട്സും ഒക്കെ പോരെ. അയ്യോ എന്റെ ചേട്ടാ, ഞാൻ അതൊന്നും ഉടുക്കാറില്ല, എനിക്ക് സാരി ഒക്കെയാ ഇഷ്ടം. ഓ വാട്ട് പുവർ ഗേൾ, ഞാൻ നമുക്കൊരു രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ദുബായ് പോയിട്ടില്ലായിരുന്നു. അത് കുഴപ്പമില്ല, ഇപ്പൊ മൂന്നാറ് പോവാ. ഇപ്പോഴേ മൂന്നാറ് പോയാൽ അവിടെ നല്ല ക്ലൈമറ്റാ, നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോവാം. ശരി, എല്ലാം എന്റെ മോളൂസിന്റെ ഇഷ്ടം, ബാ ഇങ്ങോട്ട് ഇരിക്കും. എന്തോ എടുക്കുക മക്കളെ നിങ്ങൾ രണ്ടുപേരും. എന്താ പെട്ടെന്ന് ഈ മുറിയിൽ ഒരു വല്ലാത്ത സ്മെല്ല്? അത് മക്കളെ ചെലപ്പോ അമ്മയായിരിക്കും. അമ്മ രണ്ടു ദിവസമായി കുളിച്ചിട്ട് ഇന്ന് കുളിക്കുന്നുണ്ട്. അയ്യോ എന്താ അമ്മ കുളിക്കാൻ? മക്കളെ ഒരു സോപ്പേ നമ്മൾ എന്നും കുളിക്കുവാണെങ്കിൽ 10 ദിവസത്തേക്കേ ഉള്ളൂ. 2 ദിവസം ഇടപെട്ട് കുളിക്കുവാണെങ്കിലേ ആ സോപ്പ് 30 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് അമ്മ 2 ദിവസം ഇടപെട്ടേ കുളിക്കാറുള്ളൂ. മോളും അങ്ങനെ ചെയ്താ മതി ഇനി തൊട്ട്. ശരി, എന്തിനാ മക്കളെ തുണിയൊക്കെ എടുത്തിട്ടേക്കുന്നേ ഇവിടെ? ഞങ്ങൾ മൂന്നാർ പോവാണല്ലോ. മൂന്നാറോ? എന്തിന്? ഹണിമൂണ്. അയ്യോ എന്റെ മക്കളെ, മൂന്നാറൊക്കെ പോണെങ്കി ഒത്തിരി പൈസ ആകത്തില്ലയോ? നീ ഒരു കാര്യം ചെയ്തേടാ, ദാണ്ട് ഈ കൊച്ചി നാടൊന്നും കണ്ടിട്ടില്ല, ആ സൈക്കിളിൽ ഇതിനെ ഇരുത്തിക്കൊണ്ട് പോയി നീ ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. മക്കള് വരുമ്പോഴത്തേക്കേ അമ്മ മക്കൾക്ക് കൊഴിക്കട്ട ഉണ്ടാക്കി വെക്കാൻ രണ്ടുപേർക്കും കേട്ടോ. ചെല്ല പെട്ടെന്ന് പോയിട്ട് വാ ചെല്ല, എന്റെ മക്കൾ ഇവിടെ കറങ്ങിയാ മതി. ശരി അമ്മ. ശരി, എന്തൊരു ചൂടാണ് ഇവിടെ. കേരളം എനിക്ക് പറ്റത്തില്ല, അങ്ങ് ദുബായിൽ ഇപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും. സഹിക്കുന്നില്ലോ. മോളൂസേ, ചേട്ടനൊരു ചായ കിട്ടുമോ? മോളൂസേ, ചേട്ടാ ഞാൻ ചായ ഇതാ കൊണ്ടുവരുന്നു കേട്ടോ. ചേട്ടന് പെട്ടെന്ന് ചായ കൊടുക്കും. ദാ ചേട്ടാ ചായ, ഞാനിനി അമ്മയ്ക്കൂടെ കൊടുക്കട്ടെ. ദാ പിടിച്ചോ. താങ്ക്സ് മോളൂസേ. വെൽക്കം ചേട്ടാ. അയ്യോ എന്തോ ഒരു ചൂടായത്. അയ്യോ കറണ്ട് ഉണ്ടല്ലോ അമ്മ, എന്താ ഫാൻ ഇടാതിരിക്കുന്നേ? അയ്യോ മോളെ, കഴിഞ്ഞ മാസമേ 150 രൂപയാ കറണ്ട് ബില്ല് വന്നത്. എന്തോ കറണ്ട് ബില്ലായത്. അയ്യോ അതുകൊണ്ടാ ഫാൻ ഇടാത്തത്. കൊഴപ്പില്ല കൊഴപ്പില്ല. ആ അമ്മ ഇന്നായി ചായ കുടിക്കേ. ഇതാ മോളെ. അയ്യോ അമ്മയുടെ ചായയിൽ ഈച്ച വീണല്ലോ. ആണോ? ആ ശരിയാ മോളെ, ഈച്ച ആണല്ലോ ഇത്. അയ്യോ അമ്മ ഇതിങ്ങിതാ, ഞാൻ പെട്ടെന്ന് വേറെ ഒരു ചായ ഇട്ടോണ്ട് വരാം അമ്മക്ക്. അയ്യോ വേണ്ട മോളെ വേണ്ട, അമ്മക്ക് കൊഴപ്പമില്ല അമ്മക്ക് കൊഴപ്പമില്ല. ചായക്ക് ഈൻ്റെ അകത്തിട്ടേക്കുന്ന തേയിലപ്പൊടിക്കും പഞ്ചസാരക്കും ഒക്കെ എന്തോ ഒരു വിലയാ മക്കളെ. അത് പോരാഞ്ഞിട്ട് ഗ്യാസിന്റെ ചാർജും. ആ സാരമില്ല സാരമില്ല. കള്ളാ കള്ളാ കള്ളാ. അല്ല ഭാനുമതി. ഓ മോള് വിളിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആയില്ലയോ? അത് തന്നെയാ ചേട്ടാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. കൊച്ചന്ന് വിരുന്നിന് വന്നിട്ട് പോയതാ. അത് കഴിഞ്ഞ് കൊച്ചിന്റെ ഒരു വിവരവും ഇല്ല. ഒട്ട് ഫോൺ ചെയ്താ കൊച്ച് ഫോൺ എടുക്കുന്നുമില്ല. അത് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്റെ കൊച്ചിന് എന്തോ സംഭവിച്ചതാ. ആ എന്നാലേ ഇന്ന് ഞായറാഴ്ച ഇല്ലയോ? നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ആ അത് തന്നെയാ ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടോണ്ടിരുന്നത്. നമുക്കേ എന്തായാലും ഞാൻ പെട്ടെന്ന് പണിയെല്ലാം ഒതുക്ക, എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം, കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. പെട്ടെന്ന് ഒരുങ്ങിക്കും. ആ വാ വാ ഒരുങ്ങിക്കും. എത്തിയപ്പോഴത്തേക്ക് സന്ധ്യയായി പോയല്ലോ. അതെ അതെ, എന്തി എല്ലാരും? ചേച്ചി ചേട്ടാ ഒരേ ഗോപു
അല്ല, ആരൊക്കെയാ ഈ വന്നേക്കുന്നേ? അയ്യോ ഭവാനി ചേച്ചി, ഇപ്പൊ ചുരിദാറേതാണോ? എന്തിനാ ചേച്ചി തൂത്തുവാരിയും തുടക്കുകയൊക്കെ ചെയ്യുന്നത്? ഇവിടെ ആ പെണ്ണ് എന്ത് ചെയ്യേ? അവള് ഗീത, അവളോട് പറ തൂക്കാനൊക്കെ. ആ അവള് ഉറക്കമായിരിക്കും അല്ലേ? അവള് ഭൂലോകം അടിച്ചാ ചേച്ചി. എന്താ ഉണ്ട് വിശേഷം? അജ്ജ, അമ്മേ, ഇത് ഞാനാ, നിങ്ങളുടെ ഗീതമോള്, നിങ്ങളുടെ ഒരു രാജകുമാരി. എന്നെ എന്തോ വീട്ടിലെ അമ്മയെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്ന. പിശുക്കി തള്ള കാരണം കുളിക്കുകയും വേണ്ട, നനയ്ക്കുകയും വേണ്ട, പല്ലും തേക്കണ്ട. ഇനിയേ നിങ്ങൾ ഇവിടെ എന്റെ കൂടെ നിന്നേ രാജാവ് രാജനിയായിട്ട് പോയാ മതി. അയ്യോ.